സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഇടതു സർക്കാരുടെ ഇടപെടൽ രാജ്യത്തിന് എക്കാലവും മാതൃകയെന്ന് എ സി മൊയ്തീൻ എം എൽ എ. കടവലൂർ ഗവൺമെന്റ് സ്കൂളിൽ ബി പി സി എല്ലിന്റെ സി എസ് ആർ ഫണ്ട് 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ലാബ് സമുച്ചയത്തിന്റെയും എം എൽ എ ഫണ്ടും എസ് ഡി എഫ് ഫണ്ടും ഉപയോഗിച്ച് നിർമ്മിച്ച ജല ഗുണനിലവാര പരിശോധന ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ക്രിയാത്മകമായ ഇടപെടൽ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഇന്ന് സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൌതിക സാഹചര്യങ്ങൾ മാറിയത്. കുട്ടികളുടെ പഠന നിലവാരത്തിലും ഇതോടെ മാറ്റമുണ്ടായി എന്ന് എം എൽ എ പറഞ്ഞു. ഈ നാടിനെ ആകെ സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിയണം, അത് ഞാൻ നിങ്ങളുടെ ആദ്യ യോഗം മുതൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ്. എന്നും സർക്കാരിൻ്റെ ദയാവായ്പന അവിടെ നിന്ന് കരുണ കിട്ടും എന്നുള്ള രീതിയിലല്ല, അത് ചെയ്യണം. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം ഉണ്ടാകണം, അതൊക്കെ വേണം. പക്ഷേ ഈ നാട് എന്ത് ചെയ്തു നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ, എത്രയോ തലമുറകൾ പഠിച്ചു പോയൊരു സ്കൂളാണിത്, അവർക്കൊക്കെ ബാധ്യതയുണ്ട് എന്ന് കാണണം. ആ ബാധ്യത ഏറ്റെടുക്കാൻ ഈ നാടിനെ തയ്യാറാക്കലാണ് നമ്മളുടെ പണി. ജനപ്രതിനിധിയായ എൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും പി ടി ഐയുടെയും ചുമതല എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. നടപ്പാക്കിയ വികസനം നിലനിർത്താനും ആവശ്യമായ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുവാനും രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും എ സി മൊയ്തീൻ കൂട്ടിച്ചേർത്തു. കടവല്ലൂർ ഗവൺമെന്റ് സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ ലാബ് സമുച്ചയത്തിന്റെയും എം എൽ എ എസ് ഡി എഫ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ജല ഗുണനിലവാര പരിശോധന ലാബിന്റെയും ഉദ്ഘാടനമാണ് ചടങ്ങിൽ നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ അധ്യക്ഷനായി, പ്രിൻസിപ്പാൾ റംല ബി വി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ, ബി പി സി എൽ ചീഫ് മാനേജർ കുര്യൻ പി ആലപ്പാട്ട്, പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ, വിവിധ വാർഡ് മെമ്പർമാർ, വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് ഇ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻ എം എം എസ് അവാർഡിന് അർഹനായ ശ്രീറാം, ആഷിർ മജീദ്, ജിയ എന്നിവരെയും മികച്ച മലയാളം അധ്യാപക അവാർഡ് ജേതാവായ ശൈലജ ടീച്ചറെയും ആദരിച്ചു. ചടങ്ങിന് ഹെഡ്മിസ്ട്രസ് ഷൈനി പി എസ് നന്ദി പറഞ്ഞു. സി സി ടി വി ന്യൂസ്, പെരുമ്പിലാവ്.